ക്യാമ്പിനുവിന്റെ മണ്ണിൽ യുസിലിന്റെ ആരവങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. 2009 April 9 2008 2009 UCL സീസണിന്റെ ക്വാർട്ടർ ഫൈനലിൽ ബാഴ്സലോണയും ബയേൺ മ്യൂണിക്കും നേർക്കുന്ന ഒരു ഏറ്റുമുട്ടുന്നു. തീർത്തും ഫുട്ബോൾ പ്രേമികളെ ഒന്നടങ്കം ആവേശപ്പെടുത്തുന്ന നിമിഷം. അങ്ങനെയൊന്നും ഒരു ഫുട്ബോൾ പ്രേമിയും മറക്കാത്ത നിമിഷം. അതെ, ആവേശം വശം ഒരുപോലെ നിറഞ്ഞാടുന്ന മത്സരം ആരംഭിച്ചത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു കളിച്ചത്. വിജയമെന്ന ഒരേ ഒരു ലക്ഷ്യവുമായി തന്നെ. അതെ, ഒരുപാട് മുന്നേറ്റങ്ങളാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബാഴ്സലോണ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ ജാവിൽ നിന്നും മനോഹരമായ ഒരു പാസ് എൻട്രിയെ തേടി വരുന്നു. അയാൾ ബോളുമായി വന്നത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ബയൺ മ്യൂണിക്ക് ഡിഫൻഡറിന്റെ മികച്ച ഇടപെടൽ കാരണം അത് ലക്ഷ്യം കാണുന്നില്ല. മികച്ചൊരു മുന്നേറ്റം തന്നെയായിരുന്നു നമ്മൾ അവിടെ കണ്ടത്. തുടർന്നിവിടെ ലയണൽ മെസ്സി ബോളുമായിരുന്നു. ലയണൽ മെസ്സി ബോളുമായി വന്നെങ്കിൽ പോലും ബയൺ ഡിഫൻഡർ വീണ്ടും അയാളെയും തടഞ്ഞിരുന്നു. തുടർന്നിവിടെ ഇനിയസ്റ്റ ബോളുമായി വന്ന് എൻട്രിയിലേക്ക് നിൽക്കുന്നു. എൻട്രിയിൽ നിന്നും ലയണൽ മെസ്സിയിലേക്ക്. ലയണൽ മെസ്സിയുടെ മികച്ചൊരു ഷോട്ട്. മത്സരത്തിന്റെ 8th minute തന്നെ ബാഴ്സലോണ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. ഓരോ ബാഴ്സലോണ ആരാധകരെയും രോമാഞ്ചപ്പെടുത്ത നിമിഷം. അങ്ങനെ ബാഴ്സലോണ മത്സരത്തിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. ബാഴ്സലോണ 1-0 അതെ, ബാഴ്സലോണ മത്സരത്തിൽ ഗോൾ നേടിയതാണെങ്കിൽ അവരുടെ 10th number അടിഞ്ഞ് അവരുടെ നായകനായ ലയണൽ മെസ്സിയിലൂടെ തന്നെയാണ്. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇവിടെ നമ്മൾ കാണുന്നത് ബയണിന്റെ മുന്നേറ്റമാണ്. ബയണ താരമായ റിബേറിയിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. എന്നാൽ ബാഴ്സലോണ ഡിഫൻഡർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിടുന്നു. തുടർന്ന് വീണ്ടും ബയൺ മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അതിലൂടെയൊന്നും അവർക്ക് മത്സരത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുന്നില്ല. ബാഴ്സലോണ ഡിഫൻഡർമാർ അതിനെയെല്ലാം തടഞ്ഞിട്ടുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഇവിടെ ബാഴ്സലോണ താരമായ ലയണൽ മെസ്സി ബോളുമായി വന്നൊരു പാസ് നൽകുന്നു. അതോർത്ത് ബാഴ്സലോണ താരം അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അതെ, ലോക ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തി ആ മത്സരത്തിലെ 2nd goal അങ്ങനെ ബാഴ്സലോണ നേടിയിരിക്കുന്നു. ഓരോ ബാഴ്സലോണ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ ക്വാർട്ടർ ഫൈനലിലെ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ 2 goals ലീഡിൽ ബാഴ്സലോണ മുൻപോട്ട് കുതിക്കുന്നു. അതെ, ജാമിൽ ലെറ്റോയിലൂടെയായിരുന്നു ആ മത്സരത്തിൽ ബാഴ്സലോണ 2nd goal നേടിയിട്ടുള്ളത്. ഇപ്പോൾ 2 goals ലീഡിൽ മുൻപിട്ട് നിൽക്കുന്നത് ബാഴ്സലോണയാണ്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിക്കുന്നു. ഇവിടെ വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റം. ബയൺ പോസ്റ്റിൽ വീണ്ടും ലയണൽ മെസ്സി ബോളുമായിരുന്നു. എന്നാൽ ബയൺ ഡിഫൻഡർമാർ അയാളെ അവിടെ തടഞ്ഞിടുന്നു. അവിടെ ഒരു പെനാൾട്ടിക്ക് വേണ്ടി ബാഴ്സലോണ അപ്പീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ലഭിക്കുന്നില്ല. തുടർന്ന് ബയണും ബാഴ്സലോണയും ഒരുപോലെ തന്നെ കളിക്കുന്നു. വിജയം എന്ന ലക്ഷ്യത്തോടെ തന്നെ ബാഴ്സലോണ 2 goals നിർത്താതെ വീണ്ടും ലീഡ് ഉയർത്താൻ തന്നെയാണ് കളിക്കുന്നത്. ഇവിടെ ഇനിയസ്റ്റ ബോളുമായി വന്ന് എൻട്രിയിലേക്ക് നിൽക്കുന്നു. എൻട്രിയുടെ ഷോട്ട്. എന്നാൽ നിർഭാഗ്യം എന്നോടും ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ അത് പോസ്റ്റിന് വെളിയിലേക്ക് പോകുന്നു. തുടർന്നിവിടെ ബാഴ്സലോണ താരത്തിന്റെ ഒരു ക്രോസ് വരുന്നു. എന്നാൽ ബയൺ ഗോൾ കീപ്പർ അത് തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. വീണ്ടും വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റം. ബാഴ്സലോണ താരമായി ഇനിയസ്റ്റയിൽ നിന്നും ലയണൽ മെസ്സിയെ തേടിക്കൊണ്ട് ഒരു ബോൾ വരുന്നുണ്ട്. എന്നാൽ ലയണൽ മെസ്സിക്ക് അതെടുക്കാൻ സാധിക്കുന്നില്ല. തുടർന്നിവിടെ വീണ്ടും ബാഴ്സലോണ താരം ബോളുമായി വന്നൊരു ക്രോസ് നൽകുന്നു. അത് ലയണൽ മെസ്സി ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അതെ, ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിലെ 3rd goal ബാഴ്സലോണ നേടിയിരിക്കുന്നു. ആ മത്സരത്തിലെ 2nd goal അങ്ങനെ ലയണൽ മെസ്സി നേടിയിരിക്കുന്നു. ലയണൽ മെസ്സി തന്റെ വീര്യം എന്താണെന്ന് തെളിയിക്കുന്ന നിമിഷം. ബാഴ്സലോണ 3-0. ഇപ്പോൾ നേടിയ ബാഴ്സലോണയുടെ 3 goals 2 goals നേടിയത് ലയണൽ മെസ്സിയും 1 goal അസിസ്റ്റ് നൽകിയതും ലയണൽ മെസ്സി തന്നെയായിരുന്നു. തീർത്ത മത്സരത്തിനുടനീളം ലയണൽ മെസ്സി ഡിഫൻഡർമാരെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും ഇവിടെ ലയണൽ മെസ്സി ബോളുമായിരുന്നു. ലയണൽ മെസ്സിയിൽ നിന്നും എറ്റോയിലേക്ക്, എറ്റോയുടെ കാലിൽ നിന്നും അത് ഹെൻട്രിയിലേക്ക്. ഹെൻട്രിയുടെ ഷോട്ട്. അങ്ങനെ മത്സരത്തിലെ 4th goal ബാഴ്സലോണ നേടിയിരിക്കുന്നു. അതെ, ബാഴ്സലോണ 4-0. തുടർന്നിവിടെ വീണ്ടും നമുക്ക് ബയണിന്റെ ഒരു മുന്നേറ്റം കാണാം. റിബേറിയിലൂടെയാണ് ആ മുന്നേറ്റം വരുന്നത്. റിബേറിയുടെ മികച്ചൊരു ഷോട്ട്. എന്നാൽ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ ആവേശം വശം ഒരുപോലെ നിറഞ്ഞാടുന്ന മത്സരത്തിന്റെ ആദ്യ അവസാനിക്കുന്നു. അത് അവസാനിക്കുമ്പോഴേക്കും ബാഴ്സലോണ മത്സരത്തിൽ 4 goals നേടിയിരിക്കുകയാണ്. അതെ, അങ്ങനെ 2nd പകുതി ആരംഭിച്ചതും ആദ്യം തന്നെ ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിക്കുന്നത്. ഇവിടെ വീണ്ടും ബാഴ്സലോണ താരമായ ജാവിൽ നിന്നും ഒരു ക്രോസ് വരുന്നുണ്ട്. എന്നാൽ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ബാഴ്സ സാധിക്കുന്നില്ല. തുടർന്ന് ഇവിടെ വീണ്ടും ബയണിന്റെ ഒരു മുന്നേറ്റവും കാണാം. അതും ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ ബാഴ്സലോണ താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. എന്നാൽ അതും ഒരു ഗോൾ കീക്കിലാണ് കലാശിക്കുന്നത്. ഇവിടെ ബയൺ താരത്തിന്റെ ഷോട്ട്. എന്നാൽ ബാഴ്സലോണ ഡിഫൻഡർ അത് ബ്ലോക്ക് ചെയ്യുന്നു. വീണ്ടും ഇവിടെ ലയണൽ മെസ്സി ബോളുമായി വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ ലയണൽ മെസ്സിയെ ബയൺ ഡിഫൻഡർമാർ തടഞ്ഞകറ്റുന്നു. തുടർന്ന് ഇവിടെ വീണ്ടും ലയണൽ മെസ്സി ബോളുമായി ലോങ് റേഞ്ച് എടുക്കുന്നു. മികച്ച ഒരു കീക്ക് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത്. എന്നാൽ ബയൺ ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ തന്നെ ഇത്തവണ അത് സേവ് ചെയ്യുന്നു. മികച്ച
മികച്ചൊരു മുന്നേറ്റം തന്നെയായിരുന്നത്. തുടർന്ന് വീണ്ടും വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിക്കുന്നു. ഇവിടെ ബാഴ്സലോണ ഒരുപാട് മുന്നേറ്റങ്ങൾ 4 ഗോളുകൾ നേടിയതിനു ശേഷവും നടത്തുന്നുണ്ട്. എന്നാൽ പിന്നീട് അവർക്ക് ഗോൾ നേടാനാകാത്ത വിധം ബയൺ ഡിഫൻഡർമാർ അതിനെല്ലാം തടഞ്ഞിട്ട് കൊണ്ടേരുക്കുകയും പിന്നീട് ബയൺ തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വീണ്ടും ബയണിന്റെ മറ്റൊരു മുന്നേറ്റം, ബയൺ താരത്തിന് ഒരു സുവർണ അവസരം ലഭിക്കുന്നു. എന്നാൽ അവിടെയാണ് ബാഴ്സലോണ ക്യാപ്റ്റൻ, ബാഴ്സലോണയുടെ എക്കാലത്തെ മികച്ച ഡിഫൻഡറിന്റെ കഴിവ് നമ്മൾ തിരിച്ചറിയുന്നത്. അതെ, പോയോളിന്റെ മികച്ചൊരു ടാക്ലിംഗ്. പോയോൾ അവിടെ ബാഴ്സലോണക്ക് വേണ്ടി ഒരു രക്ഷകന്റെ വേഷം അണിയുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് വീണ്ടും ഇനിയസ്റ്റയിൽ നിന്ന് മെറ്റോ തേടിക്കൊണ്ടൊരു ബോൾ വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ ബയൺ ഗോൾ കീപ്പർ തടുത്ത് അകറ്റുന്നു. തുടർന്ന് ഇവിടെ വീണ്ടും ഇനിയസ്റ്റ ബോൾ ഷോട്ട് എടുക്കുന്നു. എന്നാൽ അതും ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ പോസ്റ്റിന്റെ വെളിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആവേശവും വാശിയും ഒരു പോലെ നിറഞ്ഞാടുന്ന ആ മത്സരം അവസാനിക്കുന്നു. ആ മത്സരം അവസാനിക്കുമ്പോൾ 4-0 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിക്കുന്നത് ബാഴ്സലോണയാണ്. ഓരോ ബാഴ്സലോണ ആരാധകരെയും ആവേശപ്പെടുത്തിക്കൊണ്ട് തന്നെ